ഒരിക്കലും വിശ്വസിക്കില്ല. കാര്യം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഷോക്കാണ് ഇവിടെ ഫോട്ടോ ഞാൻ കണ്ടത്. വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി കേട്ടല്ലോ, വീട്ടില് സ്വന്തമായിട്ട് ജിം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓട്സ് കഴിക്കേണ്ട കാര്യം പറഞ്ഞു, അതായത് ഓട്സ് പാലൊഴിച്ചിട്ടല്ല കഴിക്കാൻ പാടില്ല. എന്തൊക്കെയോ ഡയറ്റ് പ്ലാൻസ് ഉണ്ടല്ലോ, കുറച്ചൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഓട്സിന്റെ കുപ്പി ഉടഞ്ഞത് ബാക്കി എല്ലാരും കണ്ടില്ലേ, പുതിയ സ്റ്റെപ്പാന്നൊരു എത്തിനോട്ടോ. ഇത് ജോയ് മാത്യു സാറിന്റെ ബർത്ത്ഡേ ആയോണ്ടാണോ ആമയിലെ ഡ്രസ് വിട്ടിട്ടുണ്ട്? ഇത് കന്യാമാര് ടൂർ പോകൂല, അപ്പൊ വിവാഹത്തെ പറ ബോട്ടിൽ കയറുമ്പോ ലൈഫ് ജാക്കറ്റ് വരുമല്ലോ. ചേച്ചി നോബി ചേട്ടാ അങ്ങനെയൊന്നുമല്ല, അത് നമ്മുടെ ഉണ്ണി അറിച്ചാണ്, കണ്ടിട്ടില്ലേ? മാമനൊരു ഡബിൾ മുട്ടുണ്ട് ഇതുപോലെ. രാവിലെ ജിമ്മി പോവുകയാണെങ്കിൽ വന്നിട്ട് ഞാൻ കഴിക്കും, പോയില്ലെങ്കിൽ കഴിക്കില്ല. അതിന്റെ പേരെന്താ? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പിന്നെ എന്താ പേര്? പ്രഭാത ഭക്ഷണം മലയാളത്തില്. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലി മാത്രമേ കഴിക്കുള്ളൂ. ആ ഒരു ഇഡ്ഡലി അമ്മ തലക്കാണോ ചുമന്നുകൊണ്ട് വരണം. നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അച്ഛനാണോ പറ്റത്? 2019 ബെസ്റ്റ് കോമഡി ആക്കാം, ബെസ്റ്റ് കോമഡി. ഈ കോമഡി ഞങ്ങൾ ഓണത്തിന് പ്രദർശനത്തിന് വെക്കും. ആയിക്കോട്ടെ, ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കാണുന്നോ. 3 മണിയാവുമ്പം ചോറ്, ചോറിന്റെ കൂടെ വെജിറ്റബിൾസ്, പിന്നെ ചിക്കൻ വേവിച്ചത്. അല്ല, ഞങ്ങൾ പച്ചക്കാണ് കഴിക്കണം. 4 മണിക്ക് ചായ. ചായന്റെ കൂടെ എന്ത് തിന്നാം? ഓയിൽ ഇല്ലാത്ത രണ്ടെണ്ണം ഇവിടെ ഇട്ടു പുള്ളി കൂടെ. മാത്രമല്ല കൊണ്ടുവന്നാ വല്ല തരും. കാസർഗോഡ് എന്ന് പറയുമ്പോ 7 ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്, ഹിന്ദി പറയണവരുണ്ട്, ബംഗാളികളുണ്ട്. വിളിച്ചിട്ടില്ലെന്ന് പറയില്ലല്ലോ ചേച്ചി. പറയൂ. ഇല്ല, ഞാൻ പറയൂ. അടൂർ പവാനി മരിച്ചോണ്ട് അവളെ വിളിച്ചു. ഓക്കെ, ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവരെ വിളിച്ചു. വിളിച്ചു. ആര് വിളിച്ചു? പ്രൊഡ്യൂസർ വിളിച്ചു. പിന്നെ എന്തുകൊണ്ട് പ്രൊഡ്യൂസർ നന്നായിട്ട് എഴുതാൻ അറിയാവുന്നവരെ കൊണ്ട് സ്ക്രിപ്റ്റ്? ആ സമയം കൂടെ ഓടി വരണം. ആ പോകുന്ന വഴിക്ക് തെറ്റിയടിച്ച് വീണിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, എഴുന്നേറ്റ് അപ്പൊ എന്റെ കൂടെ വരണം എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. എന്റെ ദൈവത്തിന്, എന്റെ അമ്മയാണ്, ഞാൻ തെറ്റിയടിച്ച് വീണാലും ഞാൻ തിരിച്ച് ഞാൻ കയറി വരും. അല്ലേ, അത് പറ്റുമെന്ന് തോന്നുന്നല്ലോ മോളെ. കാര്യം ഇവന് 6 മണി ഞാൻ കണ്ണു കണ്ടൂടെ, അപ്പൊ 3 മണിയുടെ അവസ്ഥയൊക്കെ. അല്ലെങ്കിൽ നീ ഒരു മൂങ്ങ ഇവിടെ വളർത്തിയാ മതി, മൂങ്ങ ഫ്രണ്ട് ഇവിടെ. ഒരിക്കലും ഞാൻ എന്റെ വയസ്സ് കള്ളം പറയില്ല. ഈ വരുന്ന August 9 എനിക്ക് 28 സെന്റ് വസ്തുവിന്റെ ഒരു ആധാരം എഴുതി. അതിനുശേഷം മാത്രമേ എന്റെ വയസ്സ് ഞാൻ പുറത്തു പറയൂ. അല്ല, തങ്കച്ച കൊച്ചിന്റെ സങ്കല്പങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിനക്കങ്ങനെ സങ്കല്പമൊന്നും കാണത്തില്ല, എന്നാലും എന്തെങ്കിലും സങ്കല്പം നീ കണ്ട ഇതിനെ എങ്ങനെയെങ്കിലും അങ്കത്തിന് എന്തൊരു സങ്കല്പം? നീ ഒരു സാരി കൊണ്ടുകൊടുത്താ പോയത് കല്യാണം കഴിക്കും. ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരിക്കലും ഞാൻ സത്യസന്ധമായിട്ട് എന്റെ വയസ്സ് പറയാം. വയസ്സ് പറയാം, ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ മതി. 10/5/1986. തങ്കച്ചൻ ചേട്ടൻ എവിടെയാ? എന്റെ അച്ഛന്റെ കട്ടണ്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്റെ അച്ഛനാണ്. അതുകൊണ്ട് അച്ഛന്റെ കട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഞാൻ ഈ ശ്രീവിദ്യ അച്ഛന്റെ ടീമിലാണ്, ആ ടീമിലാണ്. അപ്പൊ തോറ്റ ടീം എന്ന് പറയുമ്പോ നോബി ചേട്ടന്റെ ടീമാണ്. ഇവിടെ വിട്ടുകൊടുത്തോണ്ട് ഇവിടെ വിട്ടുകൊടുക്കണല്ലോ, ക്യാപ്റ്റൻസി മാറി. വേറെ രസറിയോ, ആ കളിമൺ കലം താഴെ വീണ് പൊട്ടിയപ്പോ നവീൻ എന്റെ തല ചോർന്നു. എന്റെ ഇതിന് താഴെ വേസ്റ്റ് ആണെന്നാണ്. പാപം കാസർകോട്ടുന്ന ഒരു കുട്ടി 40 കിലോ അരിപ്പൊടിയിൽ ചാട്ടവർ മുക്കിയിട്ട് എന്റെ മുതുകിലടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ഞാനത് വിട്ടു. സാരമില്ലനു, ഞാനൊരു വേസ്റ്റ്. കുഴപ്പമില്ല, ഞാൻ ഏറ്റുവാങ്ങി, ഞാൻ വേസ്റ്റ്, ഞാൻ ഏറ്റുവാങ്ങി. വീട്ടിൽ നീ മാത്രമുള്ളത്? ജോലി എന്താണ്? എഞ്ചിനീയർ ആണ്. അപ്പൊ നിങ്ങൾ എഞ്ചിനീയറും. അല്ല, നിനക്കൊരു കട തുടങ്ങാം, ശ്രീവിദ്യ എഞ്ചിനീയറിംഗ്.
കഴിഞ്ഞ ഷെഡ്യൂൾ മുതൽ ഇപ്പോൾ എനിക്ക് ഏഴാം ക്ലാസ്സില് 20-ൽ 3 കിട്ടിയിട്ടുണ്ട്. എനിക്ക് അന്നത് ഓർമ്മയില്ല. കണക്കിന് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോ ഏകദേശം പകുതി വരെ കിട്ടിയിട്ടുണ്ട്. കാര്യം ഇവ കഞ്ഞി വാങ്ങിക്കാനാണ് പോണത്. എത്ര വയസ്സ് തോന്നും? ഞാൻ പറഞ്ഞു അമ്മക്ക് ഇച്ചിരി കാലുവേദന ഉണ്ട്, മുട്ടുവേദന. നടന്നല്ലോ വണ്ടിയിലല്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ കൊറേ വില്ലന്മാരും വില്ലത്തികളൊക്കെ ഉണ്ടെന്ന് ഞാൻ ശരിയാക്കി തരാം. ദൈവമേ, തമാർപ്പടാറിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണമേ, നല്ല ബുദ്ധിയും നല്ല വിവരവും കൊടുക്കണമേ. ഇത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാരും മന്ദബുദ്ധികളാണ് എന്നുള്ളത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തണം. ഇവിടെ ഗെയിം ഒക്കെ കളിക്കുമ്പോ പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറഞ്ഞ വിട്ടെ. ഇവിടെ വരുമ്പോ കോമഡി ആയിട്ട് കളി പറയും. അപ്പോ അത് ചെലപ്പോ വിഷമൊക്കെ ആവും. ചില കോമഡി കേക്കുമ്പോ അതിലൊന്നും എല്ലാവരും ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴിയുണ്ടായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്. നിങ്ങൾ വേറെ എന്റെ വീട്ടിൽ ഇപ്പൊ വന്നാലും രാവിലെ ഞാൻ കേക്കും ബിസ്ക്കറ്റും പാലും മരുന്ന് കൊടുക്കണ എങ്ങനെയാന്നറിയാമോ? കൊച്ചുപുള്ളിയുടെ കാലെ പിടിക്കും, പെണ്ണുമ്പിള്ള ഇവിടെ തവിക്കണ വെച്ചിട്ട് ഇങ്ങനെ. അല്ല ചേട്ടാ, ക്യാമറക്ക് മുന്നിൽ വന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു അതൊന്നും പറഞ്ഞു. എടാ, 3-ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് ഫോട്ടോ എടുക്കാം. ശരി, നമുക്ക് വിശ്വസിക്കാം. ഷിയാസ് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കായിരുന്നു. 35-ാ? ഒരു വണ്ടി ഇവർ പഠിച്ച സ്കൂളിലേക്ക് ഒരു യാത്ര. ഞാൻ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും, എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഫ്രണ്ടിലിരിക്കും. ഈ സ്കൂളുകളിലെല്ലാം പോകും. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തപ്പ അവർ കുറെ പാടുപോ, കാര്യം അതൊക്കെ ചെതലെടുത്ത്. നല്ലതുപോലെ ആഘോഷിക്കാറുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ ലക്ഷ്മി ചേച്ചിയുടെ സ്പെഷ്യൽ എന്തെങ്കിലും മാസ്റ്റർ പീസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ മാസ്റ്റർ പീസ് ഒന്നും ഇല്ല. ഈശ്വരന് ടിവിയിലുണ്ടെന്ന് മാസ്റ്റർ പീസ്. അന്ന് അഭിനയ മോഹൻ ഉണ്ടായിരുന്നോ? 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനൊരു 7-ലേക്ക് ആയപ്പോഴേ മൈമും അങ്ങനെയുള്ളതൊക്കെ പ്രചനവേഷമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. മൈമ് ചെയ്തപ്പോ നീ ഡയലോഗ് തെറ്റിച്ചെന്ന് 10 മൈമില് ഡയലോഗ് ഇല്ല ചേട്ടാ. മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഇതില് ഭയങ്കര പേടിയാണ്. അയ്യോ, ചില സമയത്ത് ശ്രാവന സ്വപ്നം കണ്ട് പേടിച്ച് കരയും. അപ്പൊ ഒരു ചേർന്നാലോ? 3 പാത്രം ചോറിന് തച്ചിരുന്ന് കണ്ണും തലയും കൂടെ ചവച്ച. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ തമാശയും കളിച്ച് പൈസ നോക്കിട്ടുണ്ടോ? എല്ലാത്തിനെയും ഫോറസ്റ്റുകാർ പൊക്കും. ഒരു മല എണ്ണാനാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നോക്ക്, ഇവള് ഇവിടെ വീട്ടിൽ നിന്ന് വരുമ്പഴേ ഒരു മൊയൽ ഇങ്ങനെ നിക്ക. ഇവള് വന്ന വരെ മൊയലിന്റെ ഈ കൂട്ടത്തിൽ ഏറ്റവും കമ്പനി ആരോടാ? ഇല്ല, എല്ലാവരും വന്നപ്പോ എല്ലാവരും എന്നോട് കമ്പനി ആയിരുന്നു. എന്നാലും നേരത്തെ പരിചയമുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാള്. മോളെ, ഇപ്പൊ നമ്പർ ചോദിക്കേ, നമ്പർ ചോദിക്കേ. നവീൻ കൊടുക്കല്ലേ? മോളെ വിളിക്കും, മാമൻ അതിനകത്തൊരു വേഷം വാങ്ങിച്ചു. പക്ഷെ ആരുടെ വീട്ടിൽ പോവാനാണ് കുട്ടി പ്ലാൻ ചെയ്തിരുന്നത്? ഒരുപാട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ വിളിച്ചായിരുന്നു. പള്ളി പോയി വരുന്ന വഴിയാണോ? അല്ലല്ലോ, ഇന്ന് നമ്മളെ വീട്ടിനടുത്തുള്ള ആകപ്പാട് ഈസ്റ്റർ ഒരു കഥാപാത്രം കിട്ടി അയാൾ ഇങ്ങനെ പോകും. അയാൾ ആ ചുപ്പ എടുത്തിട്ടു. സ്ലൈഡ് ഉപയോഗിച്ച് കൈ മുറിച്ച് അപ്പോ സ്രാവ് വരും. സ്രാവ് വരുമ്പോ നമ്മളെ കൊണ്ട്. ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് നിങ്ങളെ കുടുംബത്തിലുണ്ടോ? പരിചയപ്പെടുത്തും. നോബി ചേട്ടന് പറ്റും. എന്റെ കുടുംബത്തിലെ ശാസ്ത്രജ്ഞന്മാരും
മോളന്റെ പേര് വിളിച്ച നോബി. ഇപ്പൊ തപ്പിയാ രണ്ടുപേരെ ബാഗിൽ നിന്ന് മുറുക്കാൻ കിട്ടുന്നത് എന്റെ ബാഗ് തപ്പിയ ബ്രിട്ടാനിയ അച്ഛന്റെ മകള് ഞാനാണ് തമ്പുരു മോഹൻകുമാർ. അത് മാത്രം മതി ഇവിടെ. അച്ഛൻ അങ്ങനെ പറഞ്ഞു അച്ഛന്റെ മോളാണെന്ന്. നീ പറയൂ എന്റെ അച്ഛൻ കരുപ്പെട്ട് സതീശനാണ്. അച്ഛാന്ന് വിളിക്കാൻ അച്ഛൻ പെർമിഷൻ തന്നു. എന്നാലും എന്റെ ഡാഡി എന്റെ ഡാഡി അല്ലാതെ ആവില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ തമ്പുരു. പിന്നെ നീ എന്തിനാ ചുമ്മാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? നോമ്പെടുത്തില്ല കാര്യം ഇപ്രാവശ്യം ഞാൻ. അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞത് ഒരു 25 നോമ്പെങ്കിലും ഞാൻ പഠിക്കുന്നതാണ്. ഇപ്രാവശ്യം ഒരു ഒറ്റ നോമ്പ് കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും നിന്നെ കാരണം മാമോദീസ എന്നത്. അതിന്ന് ചോര നമ്മുടെ ഭൂമിയിൽ വീഴും, മണ്ണിലേക്ക് വീഴും. ചോര വീണ മണ്ണിൽ ഉയർന്നു വന്ന പൂമരം. അങ്ങനെ പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടാൻ ഒരു സാധ്യത. കൂട്ടത്തില് കറക്റ്റ് ഇന്നത്തെ ഈ ഒരു ഈസ്റ്റർ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടുപേര് കറക്റ്റ് കളർ കോമ്പിയിൽ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ജസീലയിലേക്ക് ഒന്ന് പോവാണ്. ഫോട്ടോഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് ഭക്ഷണേ കഴിക്കാൻ പാടില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് തടി കുറയുന്നതാണ് അനുവിന്റെ ഒരു കണ്ടുപിടുത്തം. അത് ഒന്നാമത്തെ ഫോട്ടോഷൂട്ടിന്റെ അന്ന് കഴിക്കാമോ? അല്ലെങ്കിൽ ക്യാമറമാർ കുറെ പേര് തലകറങ്ങി വീണു. അനു ബാക്കിയുള്ള ഡയറ്റിനെ പറ്റി പറയൂ. അത്യാവശ്യം തടിയുണ്ട്, തടി വെച്ചു. അതുകൊണ്ടാണ് അമ്മ സാരി മടക്കിട്ട് ഒരു ബെൽറ്റ് ഇട്ടേക്കുന്നത്. ലക്ഷ്മി ചേച്ചി എന്തെങ്കിലും ജാഥയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് വരികയാണോ? കുടുംബസംഗമുണ്ട്, ഇലക്ഷൻ അല്ലേ. ജാഥയ്ക്കൊന്നും പോയതല്ല, ഇങ്ങോട്ടായിട്ട് തന്നെ വന്നത്. കുറച്ച് വെറൈറ്റി ആവാന്ന് വിചാരിച്ചല്ലേ. അങ്ങനെയല്ല, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ എന്ന് ഓർത്ത്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ സാരിയിലേ ഉള്ളു, മുഖത്തില്ല. ഇപ്പൊ മാത്രം വന്നിട്ടുള്ളു, റെസ്റ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒറ്റടിക്ക് രാവിലെ കൊറേ കഴിച്ചു, ഉച്ചക്ക് കൊറേ കഴിച്ചു, വൈകുന്നേരം കൊറേ കഴിക്കുമ്പോ ഇതൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഡൈജഷൻ ഉള്ളത് കിട്ടില്ല, സമയം കിട്ടില്ല. ഷിയാസ് കാണിക്കുന്ന എന്ത് മണ്ടത്തരമാണ് ഷിയാസ്. ഷിയാസ് ആ ചാട്ടവാറിൽ വെക്കുന്ന മാവുവിന്റെ പോക്കറ്റ് വീഴും, വീട്ടിൽ കൊണ്ട് വാരിയിടും. കണ്ടോ, ഞാനിന്ന് അരക്കിലോ മാവ് കൊണ്ടുവന്നു. എങ്ങനെയാണ് ആഘോഷിക്കാറില്ല? നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അപ്പം അങ്ങനത്തെ ഈസ്റ്റർ സ്പെഷ്യൽ കുറച്ച്. നോൺ വെജ്, അപ്പം ഇതെല്ലാം ഉണ്ടാക്കി. അപ്പം ചമ്മന്തി ഇറങ്ങൂല അങ്ങോട്ട്. താസം വെച്ചേ. ഇത് ടോൾകെ വിഷ്വൽ മാപ്പിംഗ് ടെക്നോളജി കേട്ടാ. അല്ലല്ല, ആ അടിയാണ്, ആ അടിയാണ് ഇത്. അപ്പോൾ കണ്ണാടി വെക്കണത് നല്ലതായിരിക്കും, കണ്ണുനീർ വരുമ്പോ അറിയാൻ പറ്റൂല. കണ്ണീര് വരാൻ വേണ്ടിയല്ല, എന്റെ അളിയൻ അടി 3D കാണണം, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചത്.